അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് വലിയൊരു ഹെവി വർക്കാണ് കാണിക്കുന്നത്, കല്യാണ വർക്ക്. അപ്പോൾ ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോക്ക് ലൈക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ വീട്ടിൽ ഇതെന്താ പുതിയ വീഡിയോ നോക്കാം. അപ്പോൾ ഇതിൽ ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് ബീഡ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഗോതമ്പ് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ താഴത്തെ ലൈനിൽ ഷുഗർ ബീഡ്സും പിന്നെ പ്യോളും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ വരുന്നത് ഗോതമ്പ് ബീഡ്സാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ഫുൾ ഷുഗർ ബീഡ്സ് കൊണ്ട് നമ്മളൊരു ഫില്ലിങ് കൊടുത്താണ്, സ്പീർ ബ്രേക്ക് എന്നൊക്കെ പറയും ഞങ്ങളോട്. അപ്പോൾ അതങ്ങനെ കാണാൻ ഏകദേശം അതുപോലുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നതാണ് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിൽ ഫില്ലിങ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സാധാ റൗണ്ടും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഗോതമ്പ് ബീഡ്സ് കൊണ്ട് ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഫ്ലവർ നിങ്ങൾ നോക്കിട്ടോ. അപ്പോൾ ഈ ഫ്ലവർ അതിൻ്റെ മുകളിലൊരു ലൈന് ലൈന് ബീഡ്സും ആണ് വരുന്നത്. അതുകൊണ്ടാണ് അത് എക്സ്ട്രാ കാണിക്കാൻ അത് കട്ട് ചെയ്തിട്ട് അതിന് മുകളിലത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് വരുന്നത് ഒരു ഗോതമ്പ് ബീഡ്സും ഒരു ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതങ്ങനെ വെച്ചിട്ട് നമ്മളത് റൗണ്ട് ഒരു ഫ്ലവർ ആക്കി എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചുറ്റും വെക്കുമ്പോൾ അതേങ്ങോട്ട് നല്ലൊരു ഷേപ്പിൽ വരും. അത് നമ്മൾ നേരം നേരം വെക്കണ്ടോ. ചിലപ്പോൾ നമ്മൾ വെക്കുന്ന മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ചെരിഞ്ഞിങ്ങനെ പോകും. ഇതൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കാണിച്ച് കൊടുത്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫ്ലവറായിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ അത് ആ നേരെ വെക്കുന്നതാണ് മെയിനായിട്ട് വരുന്നത്. അത് ഫ്ലവർ വലിയ വർക്കില്ല. അപ്പോൾ നമ്മളത് നേരെ നേരെ വെക്കണം. ആ നേരെ വെച്ച് തന്നെ വർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും. അപ്പോൾ ആ ഫ്ലവറിൻ്റെ മെയിനായിട്ട് അതാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 3 അല്ലെങ്കിൽ 4 ഫ്ലവർ വരുന്നുണ്ട് ഒരു കൈമാൽ. ആ ഫ്ലവറുകളാണ് ഈ വർക്കിൻ്റെ ഒരു ഹൈലൈറ്റ് ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. പിന്നെ ഈ കളർ കോമ്പിനേഷനും കൂടിയാണ്, ആൻറ്റിക്ക് കോപ്പറും ഈ ഗോൾഡും ഉള്ള കോമ്പിനേഷനാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ കളർ കോമ്പിനേഷൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കളർ കോമ്പിനേഷനും വർക്കിൻ്റെ സെറ്റിങ്ങും കൂടി ശ്രദ്ധിക്കണം. എന്ത് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ ഇതാണല്ലേ. ഇതിപ്പോൾ ഇത്ര എണ്ണം വരുന്നുണ്ടല്ലേ. അപ്പോൾ കളർ കോമ്പിനേഷനാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ എന്ത് വർക്ക് ഏത് ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് വേണം നമുക്ക് ട്യൂബ് ഉപയോഗിച്ചിട്ടും ചെയ്യാം ഈ ഫ്ലവർ, പക്ഷേ അത്ര ഫിനിഷിങ് വരില്ല, ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് മുകളിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ട്യൂബ് വെക്കേണ്ട ഭാഗത്ത് നമ്മൾ ചെറിയ എന്താ പറയുക ഗോതമ്പ് ബീഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഫ്ലവറിൻ്റെ മുകളിലുള്ള ആ ഒരു ലൈന് കോണ കോണായിട്ട് വരുന്ന ലൈനിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ട്യൂബും കൊടുക്കുക. അപ്പോൾ ഇത് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ അത് ഓരോരുത്തരുടെ സെറ്റിങ്ങിൻ്റെ രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക, അതായത് ട്യൂബ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യുക. അതല്ല ഗോതമ്പ് ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യണേ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇനി വേറെ ഷുഗർ ബീഡ്സ് മാത്രം ഉപയോഗിച്ച് ആ ലൈൻ അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റോണും കാര്യങ്ങളും നമ്മൾ ഒട്ടിക്കാൻ ബാലൻസ് ഉണ്ടായത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളൊരു സ്ലീവ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വർക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് പറയട്ടോ. പിന്നെ നമ്മളിന് എന്തെങ്കിലും പറയുന്നതിൽ മാറ്റം വരുത്തണം, എല്ലാം നല്ല എടുത്ത് പറയണമെന്നുണ്ടെന്നൊക്കെ അതും പറയുക. അപ്പോൾ ഇതായാലും നെക്കാണ് വരുന്നത്. നെക്ക് സിമ്പിളായിട്ട് വർക്കായിട്ട് വരുന്നത്. അപ്പോൾ ഓവർ ഹെവി ഇല്ല. അപ്പോൾ പിന്നെ ഇത്രയാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. മാക്സിമം ഞാൻ കാണുന്നതിനൊക്കെ തിരിച്ച് റിപ്ലൈ തരാം. എന്തായാലും റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത കമൻറ്റ് ഇട്ടാലും ഞാൻ കാണാം കേട്ടോ. മാക്സിമം പെട്ടെന്നല്ലാതെ റിപ്ലൈ തരാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ